കൂട്ടുകാരെ, ഞാന് മാരിയോയും ജിജിയും ഞങ്ങൾ രണ്ടുപേരും അതിരാവിലെ തന്നെ, അതായത് രാവിലെ 4 മണിക്ക് ചാലക്കുടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊല്ലത്ത് എത്തിയിരിക്കുകയാണ്. കൊല്ലം ചിന്നക്കടയിൽ വന്നതാണ്. എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ മനുഷ്യനെ അറിയാൻ പറ്റും. ഇദ്ദേഹം വളരെ ഫേമസ് ആയിരുന്നു കുറച്ച് ദിവസം മുമ്പിൽ സകല ചാനലിലും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 3 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു പെട്ടി ഓട്ടോയിൽ താമസിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ഇദ്ദേഹത്തെയാണ് എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ. പിന്നീടാണ് വീഡിയോയിൽ ഇവരെ കാണുന്നത്. ഭാര്യയാണ് ഇവിടെ ഉള്ളത്. എനിക്കും ജിജിക്കും 100 കണക്കിന് പേര് ആ വീഡിയോ അയച്ചു തന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സത്യാവസ്ഥ അന്വേഷിച്ചു വന്നു. സത്യാവസ്ഥ അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ വിവരം, ഇയാൾ ഇച്ചിരി മദ്യപിക്കും. കൂട്ടുകാർ ശരിക്കും ശ്രദ്ധിക്കണം, ഈ മനുഷ്യൻ ഇച്ചിരി മദ്യപിക്കും, ഇച്ചിരി പുകവലിക്കും, ദേഷ്യം വരുമ്പം ഭാര്യനെ ഇട്ട് ഇടിക്കും, ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ മക്കളെ തല്ലും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു കംപ്ലൈൻറ്റ് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് പോയിട്ട് അവരെ സഹായിക്കുന്നതിൽ ഒരു ന്യായമില്ല. അങ്ങനെ ഞങ്ങളൊന്ന് പോസ് ചെയ്തെന്നുള്ള സത്യമാണ്. അങ്ങനെ പോസ് ചെയ്തിരിക്കുക, ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഇച്ചിരി പ്രാർത്ഥിക്കും രാത്രി സമയങ്ങളിൽ. കഴിഞ്ഞ കുറച്ച് ദിവസം രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ തന്നെ വീണ്ടും മൈൻഡിൽ ഇങ്ങനെ വല്ലാതെ കയറിക്കൊണ്ട് വന്നു. ഞാൻ ജിജിയോട് പല പ്രാവശ്യം പറഞ്ഞു, എടാ എനിക്കെന്തോ അവർ തന്നെ മനസ്സിൽ വരുന്നു, അവർ തന്നെ മനസ്സിൽ വരുന്നു. അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്ത് എന്താണെന്നറിയാം, അത് നിങ്ങളോട് പറയാനാണ് വന്നേ. നോട്ട് നോക്ക്, നിങ്ങൾ മദ്യപിക്കുകയും ഭാര്യനെ തല്ലുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടും ചെലവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് നിങ്ങളുടെ വേദന അറിയാം. നിങ്ങളുടെ മക്കള് ചൈൽഡ് വെൽഫെയർ കൊണ്ടുപോയി, അത് ശരിക്കും അത് നല്ലൊരു കാര്യമാണ് ഗവൺമെന്റ് ചെയ്തത്. ഞാൻ ഗവൺമെന്റിന് ആ കാര്യത്തിൽ എന്താ പറയാ അഭിനന്ദിക്കുകയുള്ളൂ, അല്ലെ? അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞു മക്കൾ അപ്പന്റെ അമ്മയുടെയും ചൂടിൽ വളരണം. വീടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങള് കുഞ്ഞുങ്ങളെ വെച്ചിരുന്നത്. പക്ഷെ അവര് ഇങ്ങനെ വന്ന് വന്ന് പിടിച്ചോണ്ട് പോകും, കൊണ്ടുപോകും. അത് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ ഭയങ്കര തല്ലാന്നുള്ള എല്ലാരും പറയുന്നുണ്ട്. നിങ്ങൾ വഴക്കൂടും. പക്ഷേ ഒരു ഭാര്യയും ഭർത്താവുമ്പോൾ ഏതൊരു വ്യക്തിയിലും, വലിയ വീട്ടിലും ഉണ്ട് ചെറിയ വീട്ടിലും ഉണ്ട്, പക്ഷേ വലിയ വീട്ടിൽ പുറം അറിയില്ല, ചെറിയ വീട്ടിലേത് അത് ലോകം മൊത്തം പബ്ലിസിറ്റി ആവും. അതാണ് ഇവര് പറഞ്ഞ ഒരു കാര്യം കേട്ടെ. എല്ലാവരുടെ കുടുംബത്തിലും അടിയും പിടിയും വഴക്കുണ്ട്. വലിയവരുടെ വീട്ടിലെ വഴക്ക് ആരും അറിയുന്നില്ല, ഈ പാവപ്പെട്ടവരുടെ വഴക്ക് അറിഞ്ഞിട്ടാണ് അത് വലിയ കാര്യമായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബത്തിലും വഴക്കൊക്കെ ഉണ്ടാകും, അത് സർവ്വസാധാരണം. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സർക്കാരിന് തോന്നി ഇവരുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്ന് തോന്നിയിട്ട് സുരക്ഷിതത്വത്തിന് വേണ്ടി മാറ്റിയതാണ്. പക്ഷേ ഇവർക്ക് വീടും സ്ഥലവും ഒരു വരുമാന മാർഗവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഈ കുട്ടികളെ തിരിച്ചേൽപ്പിക്കും. അതിന് ഞങ്ങൾ ചെയ്യേണ്ടത്, കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഞങ്ങളിപ്പോൾ ഇവിടം വരെ തേടി എത്തിയതിന്റെ കാരണം തിരുവനന്തപുരം ജില്ലക്കാരിയും എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നവരുമായ ചേച്ചിയുടെ പേരെന്താ? ഡെയ്സിയാണ്. ഡെയ്സി എന്ന് പറയുന്ന ഒരു ചേച്ചി, അവരിവിടെ ഇല്ല, നാട്ടിലില്ല, വിദേശത്താണ്. അവർക്ക് തിരുവനന്തപുരം തിരുമലയിൽ നിന്ന് അല്പം അകലെയായിട്ട് ഒരു 20 സെന്റോ 28 സെന്റോ സ്ഥലമുണ്ട്. അതൊരു കുന്നാണ്, കുത്തനെ കുന്നാണ്. ആ വീട് പണിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളത് ഇടിച്ച് നെഗറ്റീവ് ഒക്കെ പണിയണം. എങ്കിലും അവരൊരു തീരുമാനമെടുത്ത്, പേര് ഡെയ്സിന് തന്നെയല്ലേ, ഡെയ്സി ചേച്ചിയാണ്, ഒരു തീരുമാനമെടുത്തത് അവിടെ അവർ തന്ന, അതായത് ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് അവർ ഏൽപ്പിച്ച സ്ഥലത്തിൽ ആദ്യത്തെ വീട് ഇവർക്ക് പണിത് കൊടുക്കുക എന്നാണ് തീരുമാനം. കേൾക്കുന്നുണ്ടോ? പറയണേ, വലിയ ഉപകാരം. വലിയ ഉപകാരം എന്നല്ലേ ഈ പറഞ്ഞത് കേട്ടോ. പക്ഷെ ഈ പല്ലൊക്കെ കാണുമ്പോൾ എനിക്കും തരുന്ന ഒരു ഇടി തരാൻ. പക്ഷെ ഒരു ഒരു നിയമം ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഞാനും ജിജിയും വെച്ച നിയമം അറിയോ? ഒരു മാസം വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരെയും ചാലക്കുടി കൊണ്ടുപോകും ഞങ്ങളുടെ സ്ഥലത്ത്. അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ഇനി ജന്മത്തിൽ കള്ളു കുടിക്കില്ലെന്നും, ജന്മത്തിൽ പുകവലിക്കില്ലെന്നും, ജന്മത്തിൽ പാമ്പരാക്ക് ഉപയോഗിക്കില്ലെന്നും, ഈ ജന്മത്തിൽ ഭാര്യനെ തല്ലൂലെന്നും വഴക്കുണ്ടാക്കും. പക്ഷെ തല്ലൂലെന്നും ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീട് വെച്ചിരുള്ളൂ. തയ്യാറാണോ? തയ്യാറാണ്. തയ്യാറാണോ? ഒരു മാസം ഞങ്ങളുടെ ഓഫീസ് ചാലക്കുടിയാണ്. അപ്പൊ ഒരു മാസം നിങ്ങൾ അവിടെ വന്ന് നിക്കണം, ഞങ്ങളോടൊപ്പം നിക്കണം. അപ്പൊ നിങ്ങക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഡെയ്സി എന്ന് പറഞ്ഞ ചേച്ചി കുറച്ച് സ്ഥലം ഫിലോകാലിക്ക് വേണ്ടി തന്നിട്ടുണ്ട്, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ. അതിൽ ആദ്യത്തെ വീട് നിങ്ങൾക്ക് പണിത് നമ്മളത് ഉദ്ഘാടനം ചെയ്യും. അപ്പൊ നമ്മളുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ സ്ഥലവും ആ വീടും തരാൻ പറ്റുള്ളൂ, പണിത് തരാൻ പറ്റുള്ളൂ. കേട്ടോ? അത് പണിത് തരികയും അതിനുശേഷം നിങ്ങൾക്കൊരു ജീവനമാർഗത്തിന് എന്തെങ്കിലും ഒരു വഴിയും നമ്മൾ പരതി, എന്തെങ്കിലും ഒരു ജോലിയും നമ്മൾ തന്നെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരാൻ ശ്രമിക്കും. പക്ഷെ ഒറ്റ നിയമമേ ഉള്ളൂ. കൂട്ടുകാരത് ശ്രദ്ധിക്കണം, ഫിലോകാലിയുടെ പ്രത്യേകത, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, ആംബുലൻസ് സർവീസ് എമർജൻസിക്ക് കൊടുക്കുക, മാട്രിമോണിയൽ സൗകര്യം കൊടുക്കുക. ഇത് മാത്രമല്ല, ഫിലോകാലിയുടെ വലിയ ഒരു ദൗത്യമാണ് അടിച്ചു പിരിയുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കുക എന്നുള്ളത്. അല്ല എങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ടവരെ അതിൽ നിന്നും വിമോചിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കഞ്ചാവിന് അടിമപ്പെട്ടവരെ
അതിൽ നിന്നും വിമോചിപ്പിക്കുക, അതിനുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് കറക്റ്റല്ലേ വിട്ടു സാർ? അതെ അതെ, നമ്മൾ അതിന് വേണ്ടിട്ട് അതും കൂടി വേണമെങ്കിൽ പറഞ്ഞേക്കാമല്ലോ. അവേക്കണിങ്ങിന്റെ കോളേജിൽ നമ്മൾ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവൃത്തി ഉണ്ട്, അവേക്കണിംഗ് എന്നും പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം. അത് കോളേജുകള്, യൂണിവേഴ്സിറ്റികള്, പഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റികള്, അയൽക്കൂട്ടം, അതുപോലെ പുരുഷ സ്വയം സംഘങ്ങൾ ഇവിടെ എല്ലാം ചേർത്ത് പോയി നടത്തുന്ന, അതായത് വൺ ഡേ സെമിനാർ ഉണ്ട്. സൗജന്യമായിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു സൗജന്യ സെമിനാറാണ്. മിക്കവാറും ആ സെമിനാർ സൗജന്യമായി നടത്തുന്ന ഈ അനുഭവസ്ഥനൊക്കെ ആയിരിക്കും ഭാവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ അനുഭവിച്ച് ഞാൻ ഇതെല്ലാം വിട്ടു എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ആയിട്ട് മാറണം. അതിലേക്ക് അവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള നമ്പർ കണ്ടക്ട് ചെയ്യുക സൗജന്യമായിട്ട് നിങ്ങളുടെ മേഖലകളിൽ, യൂണിവേഴ്സിറ്റി, കോളേജസ്, സ്കൂൾ ക്യാമ്പസ്, അതേപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലൊക്കെ നിങ്ങൾക്ക് നടത്തണം. ഒരു പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിച്ചാൽ അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിന് വേണ്ടിയും ഈ ഒരു സെഷൻ, ആ മെമ്പേഴ്സ് വഴി ഓരോ വാർഡിലും ഈ ഒരു സെഷൻ ഇതൊക്കെ നടത്താൻ സൗജന്യമായിട്ട് ഫിലോക്കാലി ചെയ്തു കൊടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അതിന്റെ ബ്രൗഷർ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. മറ്റൊരു കാര്യം പറയാം, ഇവരുടെ മക്കളെ പോലെ ഞങ്ങളുടെ കയ്യിൽ ദൈവം കുറേ കുഞ്ഞുങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടു. അതായത് അമ്മ വിചാര ജോലിക്ക് പോകുന്നത് കൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികള്, പോകാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന കുട്ടികൾ എന്റെ അടുത്ത് വന്ന് പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു പോയതുകൊണ്ട്, ഇപ്പൊ തന്നെ നെയ്യാറ്റിങ്കര കുട്ടികൾ കണ്ടില്ലേ, അപ്പൻ അമ്മയെ കൊല്ലുന്നു, അപ്പൻ ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വഴിയില്ലാത്ത എന്നാൽ നല്ല കഴിവുള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നമ്മൾ മാതാപിതാക്കളായി നിന്നിട്ട് അവരെ ഒന്ന് പോറ്റാനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിനൊരു സംവിധാനം ഈ വർഷം തുടങ്ങണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. പക്ഷെ അടുത്ത വർഷം പറ്റാത്തതിന്റെ കാരണം ഇത്ര തന്നെയുള്ളു. ഞങ്ങൾ അതിനുവേണ്ടി ഒരു ചെറിയ, അതായത് അങ്ങനെ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചിട്ട് അവിടെ നിർബന്ധമായും സ്വന്തം സ്ഥലം വേണം, അല്ലാതെ വാടക ബിൽഡിംഗ് മതിയാവില്ല. അപ്പൊ സ്വന്തം സ്ഥലം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഒരു ഇച്ചിരി അഡ്വാൻസ് കൊടുത്തൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അതെങ്ങനെ, അതൊരു വീടടക്കമാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇത്രയും കുട്ടികളുടെ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ നിയമവും കരുതലും അനുസരിച്ച് വേണ്ടതുപോലെ ഒരു മാതാപിതാക്കളെ പോലെ ഞങ്ങൾ നിന്ന് അവരെ സംരക്ഷിക്കണം എന്നൊരു ചിന്തയിലാണ്. വേറെ എന്താണ്? വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഈ ദമ്പതിമാരെ കാവേരി ചേട്ടന്റെ പേര് നസീർ, ഇവർ രണ്ടുപേരെ ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇവരോടൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായിട്ട് നോക്കണം, കുടുംബ ഉത്തരവാദിത്തോടെ കൊണ്ടുപോകണം, എങ്കിൽ മാത്രമാണ് ഒരു 5 സെന്റ് സ്ഥലവും വീടും ഞങ്ങൾ പണി തരിക എന്നുള്ളത്. എന്നാലും ഞങ്ങൾ വാക്ക് കൊടുത്ത് പോവാണ് അല്ലേ? വാക്ക് കൊടുക്കുകയാണ്. പക്ഷേ തന്നെ ഞങ്ങൾ ചാലക്കുടിക്ക് കൊണ്ടുപോയി, ഒരു മാസം ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയി അവിടെ നിർത്തി. ഇവർക്ക് ഈ പറഞ്ഞ ദുശീലങ്ങൾ ഇല്ല എന്നും ഇവര് കുടുംബം കൗൺസിലിങ്ങും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് തറക്കല്ലിടുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം കാണാൻ പറ്റും. അത് നല്ലൊരു ഒരു കുന്നാണ്, അത് ഒരു വീട്, എന്താ പറയാ, അതിങ്ങനെ ഒരു 28 സ്ഥലം കുന്നായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനകത്ത് ഒരുപാട് വീടൊന്നും വെക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആ ഡെയ്സി എന്ന് പറഞ്ഞ ചേച്ചിയോട് ഒത്തിരി നന്ദി പറയുന്നു. അവരിപ്പോൾ അമേരിക്കയിലാണുള്ളത്. അപ്പം അവരുടെ എന്താ പറയാ, അവരുടെ നാട്ടിലെ സ്വത്താണ് അവര് ഫിലോക്കാലിയക്ക് വേണ്ടിയിട്ട് 28 സെന്റ് സ്ഥലം. പാവപ്പെട്ടവരാരെങ്കിലും ഉണ്ടേ എങ്കിൽ നിങ്ങൾ വീതിച്ചു കൊടുക്കണം, വീട് വെച്ചു കൊടുക്കണം. സ്ഥലം മാത്രമേ തരുള്ളൂ, വീട് ഫിലോക്കാലിയെ വെച്ച് കൊടുക്കണം എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് പ്രത്യേകം നന്ദി പറയും. ചേച്ചിക്ക് പ്രത്യേകം നന്ദി പറയും. ചേച്ചിയുടെ കെയർ ഓഫിൽ തന്നെ അവിടെ കണ്ണ് കാണാത്ത ഒരു കുടുംബത്തിന്റെ അവരുടെ വീടുകൾ നമ്മൾ തീർച്ചയായും അതും കൂടെ വെക്കും ഇമ്മീഡിയറ്റ് ആയിട്ട്. പിന്നെ ഞാൻ ഈ സ്ഥലം ദേശിച്ച് തന്നപ്പോ ഇതിനകത്ത് ഒരു ദൈവിക ഇടപെടൽ കാണുന്നതന്നെ കേട്ടോ സാർ. മറുനാടൻ മലയാളിയിൽ നമ്മൾ ഷാജൻ സെക്രട്ടറി ആയിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഷാജൻ സെക്രട്ടറിയെ പറഞ്ഞ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ 1 ഏക്കറെങ്കിലും സ്ഥലമുള്ള ഒരു 5 സെന്റ് സ്ഥലം പാവങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ, ഒരു 5 സെന്റ് സ്ഥല ചലഞ്ച് എന്നും വെച്ച് കഴിഞ്ഞാൽ, എത്ര പേർക്ക് സ്ഥലമില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിന്റെ നാവ് അനുഗ്രഹപ്രദമായതാണ്, കാര്യം അതിനുശേഷമാണ് ഇത് സംഭവിച്ചത്. ഇതിനകത്ത് എന്തായാലും ഒരു 4-5 കുടുംബത്തിന് സുഖമായിട്ട് നമുക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റും. അത് താമസിയാതെ ചെയ്യുന്നതാണ്, ആദ്യത്തത് ഇവർക്ക് വേണ്ടിയാണ്. കാരണം ഇവർക്ക് വേണ്ടി ആദ്യത്തെ ആകാൻ കാരണം ഇയാള് കള്ളുപിടിക്കാത്തതുകൊണ്ടോ നല്ലവനായതുകൊണ്ടോന്നല്ല, ഇയാൾക്ക് ഇയാളുടേതായ കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ നമ്മൾ തിരുത്തും. മനുഷ്യൻ മോശം പറഞ്ഞ് തള്ളിക്കളയണോ നന്നാക്കണോ? അല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ലോകത്ത് ആരും ഇല്ലല്ലോ, ഞാനും പെർഫെക്റ്റ് അല്ല. പക്ഷേ തിരുത്താനുള്ള അവസരങ്ങൾ ഈ ഭൂമിയിൽ ദൈവം തന്നിട്ടുണ്ട്, ആ അവസരം കിട്ടുമ്പോ ഉപയോഗിക്കുക. അതാണ് ചോദ്യം. നസീർ തിരുത്താൻ റെഡിയാണല്ലോ? തീർച്ചയായിട്ടും. അപ്പൊ ഇനി ആരും താങ്കളെ കുറ്റപ്പെടുത്തേണ്ടതില്ല, ആരും മോശമായി വീഡിയോ ചിത്രീകരിക്കേണ്ടതില്ല. താങ്കൾ നന്നാവും, നല്ലതാണ്. ഇനി ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ വിട്ട് ഭാര്യയും ഭർത്താവും മക്കളുമായിട്ടൊരു വീട്ടിൽ തങ്ങണം. നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലി, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കും, ഒരു ജോലി എടുത്ത് തന്നെ ജീവിക്കണം. സാധാരണ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരെ പോലെയും നല്ല ഒരു നിലയിൽ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിനാണ് ഞങ്ങൾ ഇത്രയും
തേടി ഇവിടം വരെ വന്നത് കേട്ടോ. അപ്പൊ ഈ പാമ്പരാക്ക് ഉപയോഗം നിർത്തണം. ഉപയോഗത്തില്ല, പീഡി സിഗരറ്റ് വലിക്കും. ഈ ബോട്ടിൽ കടൽ പണിക്ക് പോകുന്നോണ്ട് രാത്രി പോയി കഴിഞ്ഞാൽ 40 ദിവസം ഇനി അതും പാടില്ല. ഇനി അതും പാടില്ല. പതുക്കെ പതുക്കെ ഗ്രാജുവലി കുറച്ച് 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 ട്രൈ ചെയ്യാം. ജോലിക്ക് പോകാനും പറ്റുന്നില്ല, ഒന്നിനും ഒരു വരുമാനം തേടാനും പറ്റാത്തതാണ്. മെയിൻ ആയിട്ട് അതിന്റെ കൂടെ ഇരിക്കുമ്പോ അത് കരഞ്ഞ അത് എത്ര ആയിരുന്നാലും തള്ളയല്ലേ സാർ. മക്കളെ അടുത്തില്ലാത്തോണ്ട് കരഞ്ഞോണ്ടിരിപ്പാണോ പണി? 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തോണ്ട് അതിനെ ഞാൻ എപ്പോഴും തട്ടിക്കൊണ്ട് കിടക്കുകയാണ് ചെയ്യുക. അപ്പൊ അതൊക്കെ ഇല്ലാത്തോണ്ട് ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു കുഞ്ഞു പട്ടിയുണ്ട്, ആ പട്ടിക്ക് പോയി ഞങ്ങൾ 20 രൂപയ്ക്ക് പോയി ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ടു. ആ ബാക്കി ബിസ്ക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതിനെ കണ്ടപ്പോഴത്തേക്ക് എന്റെ മക്കളുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് ഒരെണ്ണം പോലും അവിടെ ഇരിക്കില്ല, അടിയാ 3 പേരും കൂടെ. എനിക്ക് തന്നില്ല, എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ ആ കുഞ്ഞു പട്ടിക്ക് കൊടുത്തിട്ട് ബാക്കി അവിടെ വെച്ചിരുന്നപ്പോ എനിക്കങ്ങ് എന്റെ മക്കളില്ല, എന്റെ മക്കളും. അന്ന് ഞങ്ങൾക്ക് ഒരാള് വാങ്ങിച്ചത് ഞങ്ങൾക്ക് കഴിക്കാൻ വാങ്ങിച്ച, പക്ഷെ ഞങ്ങൾ ഇതുവരെ കഴിച്ചു. ഇതിപ്പോ 1 ആഴ്ചയിൽ കൂടുതലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇവര് പറയുന്നത് കേട്ടോ, ഇവിടെ മക്കളില്ലാത്തോണ്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. ഇവർക്ക് കഴിക്കാൻ വേണ്ടി ആരോ മേടിച്ചു കൊടുത്ത മിച്ചറും മുറുക്കുമാണ്, പക്ഷേ കുഞ്ഞുങ്ങൾക്ക്, പക്ഷേ കുഞ്ഞുങ്ങൾ ഇല്ലാത്തോണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇവർക്ക് മേടിച്ചു കൊടുത്താൽ, പക്ഷെ ഇവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തോണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കാവേരി വിഷമിക്കണ്ട, 4 മാസത്തിനകത്ത് നിങ്ങൾക്ക് വീടുവാകും, മക്കളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആ ഉറപ്പ് തീർച്ചയായും മക്കളും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഗവൺമെന്റ് ആണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത്. ഇദ്ദേഹത്തിനെ മെഡിക്കലി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം വേറെ കുഴപ്പമൊന്നുമില്ല, മക്കളെ തല്ലൂല അടിക്കൂല എന്നുള്ള ബോധ്യപ്പെട്ടാൽ മാത്രമേ കൊച്ചുങ്ങളെ തിരിച്ചു തരുള്ളൂ. ചൈൽഡ്, അതായത് നമ്മൾ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയോടാണെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണെങ്കിലും, ഇനി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മന്ത്രി അടുത്താണെങ്കിലും പോയി വീടായതിന് ശേഷം അവരെ സെറ്റ് ചെയ്യാം. എത്ര പന്നലായിരുന്നാൽ ഈ 3 മക്കളെ പ്രസവം ഞാനാണ് ഒറ്റയ്ക്ക് നോക്കുന്നത്. ഇവളുടെ അമ്മ പോലും ഇല്ല. ആ 5 മിനിറ്റ് അതിന്റെ വേദന എന്തെന്ന് എനിക്കറിയാം. ആ കുഞ്ഞിനെ ചോര കുഞ്ഞോടെ ഞാനാ മേടിക്കുന്നത്. ഇയാളാണ് നോക്കിയത് എന്ന് വെച്ചാൽ ആശുപത്രിയിൽ കൊണ്ടുവരും. ആ കുഞ്ഞിന്റെ അപ്പിത്തുണി സാറിന് അറിയാമല്ലോ, ആ കുഞ്ഞുങ്ങളെ അപ്പിത്തുണി എങ്ങനെ ഇരിക്കുന്നു. ആ അത്രയും ആ അപ്പിത്തുണി അത്രയും അങ്ങേരാണ് കോപ്പിട്ട് കഴുകി ഡെറ്റോളി മുക്കി ഉണക്കായിട്ട് വെയിൽ വരുന്നതിന് മുമ്പ് അത് എടുത്ത് മാറ്റി മടക്കി വെച്ച് അത്രയ്ക്ക് നോക്കിയ ഒരു മനുഷ്യനാ. പക്ഷെ ഞങ്ങൾ തമ്മിൽ അടി കൂടും, ആ ഇല്ല എന്നല്ല അടി കൂടും, പക്ഷെ അന്നേരം കുറച്ചു നേരമേ ഉള്ളൂ, ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ വരും. പക്ഷെ യുവന്മാർ ഇതിൽ തലയിടേണ്ട, സമൂഹം തലയിടേണ്ട ആവശ്യമില്ല. ഞങ്ങള് അത് ശരിയാണ്. ഇപ്പൊ ഇവിടെ ഞങ്ങള് ആദ്യം അന്വേഷിച്ചപ്പോ ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാര് പറഞ്ഞു ഇവർ തമ്മിൽ ഭയങ്കര അടിയാണ്, ഇവർക്ക് വീടിന് അർഹതയില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോസ് കണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങൾ കുറച്ച് പെൻഡിങ് വെച്ചു. പിന്നെയും ഞങ്ങൾ നിജസ്ഥിതി അറിയാൻ വേണ്ടി പലരെയും വിളിച്ച് അന്വേഷിച്ചിട്ടാണ് ഫൈനലി ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത്. അപ്പൊ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ അടി കൂടും, രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഒന്നിക്കും. ചിലപ്പോൾ എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ, അതിന് എന്തിനാണ് ഇത്ര നാട്ടുകാർ ഹൈലൈറ്റ് ചെയ്യുന്നത്? അത് ഞങ്ങളുടെ സ്വകാര്യതയാണ്, ആ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഈ അടുത്ത കാലത്തുള്ള ഒരു പ്രശ്നമാണ്, ഒരാളോട് വേറൊരാൾക്ക് ഇഷ്ടക്കുറവ് വന്നു കഴിഞ്ഞാൽ വ്യക്തിഹത്യ ചെയ്യുക. അവരുടെ കുടുംബത്തിനകത്തുള്ള എന്തെങ്കിലും വിഷയങ്ങൾ എടുത്തിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പ്രശ്നം ഉണ്ടാക്കി വ്യക്തിഹത്യ ചെയ്യാന്നല്ലേ. ഇപ്പൊ ഒരു സാറ്, 2 സാറ് ഒന്ന് ഗൾഫിലാണ് വിദേശത്തു നിന്നാണ്, പിന്നെ ഒരു സാറ് ഇവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ഹാരിസ് റാവുത്തർ എന്ന് പറയുന്ന ഒരു സാറും കൂടെ ചേർന്ന് ഇന്നലെ ഞങ്ങൾക്ക് 25,000 അഡ്വാൻസിന് ഒരു വീട് ഇവിടെ വാടകയ്ക്ക് തൽക്കാലം താമസിക്കാൻ എടുത്തു തന്നായിരുന്നു. അപ്പൊ അത് അവര് അഗ്രിമെന്റിലായിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾക്ക് ആ ചാവി മാറണമെങ്കിൽ ബ്രോക്കറിന്റെ കയ്യിൽ അവര് 3,000 ഒരു മാസത്തെ വാടക ചോദിച്ചേക്കുന്നു. അപ്പൊ എല്ലാം കൂടെ അങ്ങനെ അവരടുത്ത് സഹായിച്ച് അവരടുത്ത് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ 2 ദിവസം പണിക്ക് പോയിട്ട് ഞാൻ പൈസ ഒപ്പിച്ച് കൊടുത്തിട്ട് ചാവി ഞങ്ങൾ. വെരി ഗുഡ്, അത് നല്ല നല്ല ഐഡിയ ആണ്. അപ്പൊ 4 മാസം സന്തോഷമായിട്ട് വാടക വീട്ടിൽ തങ്ങാം, അത് കഴിയുമ്പോഴേക്ക് സ്വന്തം വീട്ടിൽ തങ്ങാം. പക്ഷേ ഈ പറഞ്ഞ ദുശീലങ്ങൾ നിർത്തണം, മക്കളെ പൊന്നുപോലെ നോക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അവിടെ വീടൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ ഞങ്ങൾ ഇടക്കിടക്ക് അവിടെ ഇൻസ്പെക്ഷന് വരും. ഞങ്ങൾ വരും അവിടെ. വരുന്നതെന്ന് വെച്ചാൽ മക്കള് നന്നായി പഠിക്കുന്നോ, മക്കള് കെയർഫുൾ ആണോ എന്നറിയാൻ വേണ്ടിയാണ്. ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി, നിങ്ങളുടെ ഭാഗത്ത് പറ്റിപ്പോയി. ഗവൺമെന്റ് സേഫായി പോറ്റട്ടെ എന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. നിങ്ങൾക്ക് വീടും സേഫ്, നിങ്ങൾക്ക് സ്വന്തമായ ഒരു വീടും ഒരിച്ചിരി വരുമാനം ആയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ തിരിച്ചേൽപ്പിക്കാൻ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. കേരള നാട് മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അതിനകത്ത് ഒരു സംശയം വേണ്ട, അത് ഓർത്ത് വിഷമിക്കണ്ട. അതെന്ന് വെച്ചാ ചേട്ടായി, അത് ഒരു അമ്മയുടെ വികാരമാണ്. അത് സി 4 വയസ്സായ കുഞ്ഞെന്ന് പറയുമ്പോ അത് അമ്മയ്ക്ക് മനസ്സിലാവും. എനിക്ക് പോലും 2 ദിവസം എന്റെ കൊച്ചിനെ വിട്ടിരുമ്പോ എനിക്ക് എങ്ങനെ ചങ്കു പിടിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തൊരു വീടാകുമ്പോഴത്തേക്കും അത് എങ്ങനെയാണോ ഇടപെട്ട് ചെയ്തു കൊടുക്കുക.
ഞങ്ങൾ ഓൾറെഡി ഞങ്ങളൊരു ഒരു വാക്ക് തന്നാൽ ഫിലോക്കാലിയ എന്ന് പറയുന്ന ഞങ്ങൾ എവിടെ ഒരു വാക്ക് കൊടുത്താൽ അവിടെ വീട് പണിത് പൂർത്തിയാക്കും. അപ്പം നിങ്ങൾക്കുള്ള വീട് ഒരു 4-5 മാസത്തിനകത്ത് കംപ്ലീറ്റ് പൂർത്തിയാക്കി തരും. കുഞ്ഞുങ്ങളെ മാത്രം ഞങ്ങൾ മിക്കവാറും തിങ്കളാഴ്ച നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ശരിയാവും, ഞങ്ങൾ കൊണ്ട് എന്താ പറ്റുന്നതെന്ന് ഞങ്ങൾ നോക്കട്ടെ. പ്രേക്ഷകരും ആ കാര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇവരെ നമുക്ക് 4 വയസ്സുള്ള കുഞ്ഞിനൊക്കെ പിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് രണ്ടുപേരും. വാങ്ങിയ ചെറിയ പൊതിയൊക്കെ കൈ പിടിച്ചിരിക്കുന്നു. രാത്രി ഇത് ഇവിടെ കിടന്നുറങ്ങുന്നു. ഒരു വാടക വീട് സുമനസ്സുകൾ രണ്ടുപേര് സഹായിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വാടക വീട്ടിലേക്ക് മാറും തൽക്കാലം. അത് കഴിഞ്ഞ് നമ്മൾ ഡെയ്സി ചേച്ചി തന്ന തിരുവനന്തപുരത്ത് തിരുമലയിൽ നിന്ന് അല്പം അകലെയുള്ളൊരു സ്ഥലത്ത് ഇവർക്ക് തീർച്ചയായും നല്ലൊരു വീടും സൗകര്യവും ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഒരുക്കി കൊടുക്കുന്നതുമാണ്. ഇവിടെ എന്ന പദ്ധതിയോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വലിയ കരുത്തും ശക്തിയും. തീർച്ചയായും ഞങ്ങൾ ഓരോ വീടുകൾ ചെയ്തു പോകുന്നതും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം കൊണ്ടാണ്. ആ ധൈര്യം ചോർത്തി കളയരുത് എന്ന വിനയ അഭ്യർത്ഥന അല്ലേ? ഓക്കെ ഓക്കെ. കൂടാതെ വേണമെങ്കിൽ അവേക്കനിങ് എന്ന പ്രോഗ്രാം സ്കൂൾ കോളേജ് ക്യാമ്പസ് പഞ്ചായത്ത് തലത്തിൽ നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ അതിന്റെ ലീഡേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽസ് ടീച്ചേഴ്സ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞങ്ങൾ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. സൗജന്യമാണ് ഈ ധ്യാനം അല്ലെ? അല്ല, ധ്യാനമല്ല, സെമിനാർ. വളരെ ബോധവൽക്കരണ സെമിനാർ, ലഹരി വിരുദ്ധ സെമിനാർ സൗജന്യമായാണ്. അത് ഫിലോക്കാലിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ്. അതെ. അപ്പം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് മാത്രം. സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.